ഇന്നത്തെ വൈപ്പിയുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രിയ പത്മകുമാർ ബ്രദറാണ്. വേഗത്തിന് മുമ്പിലേക്ക് കടന്നു വന്ന് നമുക്ക് ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ സന്ധ്യാവേളയിൽ നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ഒപ്പം നമുക്ക് ഈ ഒരു നല്ല ശുശ്രൂഷയും കൂടി, അതായത് വൈപ്പിയുടെ ഈ പ്രോഗ്രാമുമായി നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും തന്ന ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും ഈ സഭയോട് ബന്ധപ്പെട്ട് ശ്രീ കത്രദാസൻ പാസ്റ്ററെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ എല്ലാ ദൈവമക്കളെയും, കുഞ്ഞുങ്ങളെയും, സഹോദരങ്ങളെയും, അമ്മമാരെയും, എല്ലാവരെയും ഈ വൈപ്പിയുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ലെറ്റ് അസ് ഓപ്പൺ അവർ ബൈബിൾ ആൻഡ് റീഡ് സാംസ് 123. ഐ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു യു ഹു സിറ്റ് എൻത്രോൺഡ് ഇൻ ഹെവൻ. ആസ് ദ ഐസ് ഓഫ് സ്ലേവ്സ് ലുക്ക് ടു ദ ഹാൻഡ് ഓഫ് ദ മാസ്റ്റർ, ആസ് ദ ഐസ് ഓഫ് ഫീമെയിൽ സ്ലേവ് ലുക്ക് ടു ദ ഹാൻഡ് ഓഫ് ഹർ മിസ്ട്രസ്, സോ ആർ ഐസ് ലുക്ക് ടു ദ ലോർഡ് ആർ ഗോഡ് ടിൽ ഹി ഷോസ് അസ് ഹിസ് മേഴ്സി. ഹാവ് മേഴ്സി ഓൺ അസ് ലോർഡ്, ഹാവ് മേഴ്സി ഓൺ അസ്. For we have endured no end of contempt, we have endured no end of ridicule from the arrogant, of contempt from the proud. Let's close our eyes and pray. O Lord, Heavenly Father, we thank you for this wonderful time you have given us to sit in your presence and worship your holy name. Thank you for this wonderful worship we had. Lord, let the YP meeting be blessed to each one of us. Lord, we thank you, Lord. O Lord, help the people who are performing perform well. Lord, we thank you, Lord. Let everything be done for your glory. In Jesus' most precious name, as prayer. Amen. Marillavan, marakillavan, mayangillavan, urangillavan, marillavan, marakillavan, mayangillavan. ഈ ദൈവം എൻ്റെ ദൈവം.
to you all in the matchless name of the Lord and Savior Jesus Christ. Apparently, and testimony, Pastor Uncle and family knows well about it. I mean, almost well. Nelson, Jebby, through ICPF, through our kids' meeting, I guess I shared it in brief to our kids as well. Malayalam nallapole samsarikkum, but stage-il ninnu malayalam samsarikkan cheriya buddhimuttundu. So I will try to mix it up. Njan English and Malayalam mix cheythu samsarikkan shramikkam, so that you know it will be easy for everybody to comprehend. Talking about me again, my name is Keshwin. ഞാൻ ജനിച്ചു വളർന്ന ഒരു പാസ്റ്ററിൻ്റെ മകനായിട്ടാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ഒരു പാസ്റ്ററിൻ്റെ മകൻ എന്ത് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുള്ളത്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ചേർച്ച്, ബിക്കോസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ദിസ് ചേർച്ച് ഐ ഹാപ്പൻ ടു മീറ്റ് എ ലോട്ട് ഓഫ് പാസ്റ്റേഴ്സ് കിഡ്സ്. വി യൂഷ്വലി കോൾ ദം ആസ് പി കേസ്. സോ ദർ ഇസ് ജെബി, ദർ വാസ് എബിചായൻ, സോ ദർ വർ ലോട്ട് ഓഫ് പീപ്പിൾ ഓവർ ഹിയർ. ജോ ഈസ് ഹിയർ. സോ ഇറ്റ്സ് ഓൾവേസ് ഗ്ലാഡ് ടു ഇൻട്രാക്ട് വിത്ത് പാസ്റ്റേഴ്സ് കിഡ്സ്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് മൈ ഡാഡ്. My dad was born in a influential Hindu family in a town named as Tiruvella in Kerala. And when I look into him, I actually feel like, when I look into his family status, I always feel like there was no need for him to leave all that and set out his life for God. 18th vayasil veetil oru lineman, adhaayathu ente pidavinte bhavanathil oru lineman connection repair cheyan vannappo veetil oru track to drop cheythu. എൻ്റെ പിതാവ് ഒറ്റ തവണയെ അട്രാക്ട് വായിച്ചു, ജസ്റ്റ് വൺസ്. ആൻഡ് ദ ഗോസ്പൽ സ്ട്രക്ക് ഹിം റിയലി ഹാർഡ്. ഇറ്റ് സ്ട്രക്ക് ഹിം സോ ഹാർഡ് ദാറ്റ് ഹി ഡിസൈഡഡ് ദാറ്റ് വെരി ഡേ ദാറ്റ് നൗ മൈ ലൈഫ് ഈസ് ഗോയിങ് ഫോർ ജീസസ്. സോ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ വീട്ടിൽ വളർന്നു വന്നപ്പോൾ എൻ്റെ പിതാവ് എപ്പോഴും പറയുമായിരുന്നു, സോ മൈ മമ്മി ഓൾവേസ് യൂസ് ടു എഡ്യൂക്കേറ്റ് മീ. മമ്മി എപ്പോഴും ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കും. പപ്പ പറയും, വൈ ആർ യു എഡ്യൂക്കേറ്റിംഗ് ഹിം ഓൾവേസ്? മാനസാന്തരപ്പെടാനുള്ളവൻ ഒരു തവണ കേട്ടാൽ മതി അവൻ മാനസാന്തരപ്പെടും. സോ ദിസ് ഈസ് വാട്ട് മൈ ഡാഡ് യൂസ് ടു ടെൽ മൈ മോം അബൌട്ട് മീ. അങ്ങനെ പിതാവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ദർ വർ ടു മച്ച് ട്രബിൾസ് ഇൻ ഹിസ് ഫാമിലി. എൻ്റെ പിതാവിൻ്റെ സ്നാനത്തിൻ്റെ ഒരു ദിവസം മുമ്പ് മൈ ഗ്രാൻഡ് ഫാദർ സെൻറ്റ് എ അഡ്വക്കേറ്റ് ആൻഡ് എ ലോ നോട്ടീസ് ഫ്രം ദ കോർട്ട് ദാറ്റ് യു ആർ ട്രൈങ് ടു കൺവേർട്ട് മൈ സൺ ഫ്രം അനദർ റിലീജിയൻ ടു വൺ. But in spite of all these circumstances, my dad decided to never pull back, and he decided to surrender his life for Jesus. And the will of God was for my dad to serve the Lord in his vineyard. Angane North Indiail suvishesha vela cheyanonnulla oru darshanam undayi. My dad left out from Kerala. He studied in Kerala, then he went for studies in Delhi. He graduated from a Bible college over there, and in 1990 he met my mother and got married. My mother comes from a Syrian Christian family. She comes from a Christian family, and they accepted Jesus when my mother was pretty young. So when I talk about experience of meeting Jesus, I would feel like my dad has got a better chunk of that experience. Njan jenikkunnathu 1995 aanu. Aa samayathu Rajasthan, my mom and dad were serving the Lord in the state of Rajasthan. Rajasthanil suvishesha vela cheyyum. ഓൾമോസ്റ്റ് എനിക്ക് ഓർമ്മ വെച്ച് തുടങ്ങുന്ന എനിക്ക് ഓർമ്മ ഉള്ളത് എൻ്റെ ജീവിതത്തിലെ ഇൻസിഡൻസ് 1997-1998 മുതലുള്ള നടന്ന കാര്യങ്ങൾ ഇങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡ്സായിട്ട് കുറച്ചൊക്കെ എൻ്റെ വേഗ് മെമ്മറിയിൽ ഇന്നും ഉണ്ട്. സോ ഇറ്റ് വാസ് ഇൻ 1998 ദാറ്റ് വി ഷിഫ്റ്റഡ് ടു ഗുജറാത്ത്. ഞങ്ങൾ ഗുജറാത്തിലോട്ട് റീലൊക്കേറ്റ് ആവുകയും അഹമ്മദാബാദ് എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ വി സ്റ്റാർട്ടഡ് ലിവിങ്. സോ ഫോർ ദ ഫസ്റ്റ് വൺ ഇയർ ഇൻ അഹമ്മദാബാദ് സിറ്റി മൈ parents were associated with New India Church of God. It's just another organization. And annathe 1998 le tuchumayittulla verumanam nirunne monthly support of 900 rupees. A family of 3 is surviving with 900 rupees, and it's almost time for me to get to school. They have to put me in kindergarten, and they go to a very close by school. Avarenne aadyam or state board സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് പോയി. അഡ്മിഷൻ അവിടെ എന്തോ തടസ്സം വന്നു. ദെൻ അടുത്ത സ്കൂളുള്ളത് ഇറ്റ്സ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സ്കൂൾ ഇൻ സിറ്റി. ആൻഡ് പപ്പയുടെ ഒരു പാസ്റ്റർ എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ മോനെ കൊണ്ട് അവിടെ പോകും. സോ മൈ ഡാഡ് സെഡ് നോ, എനിക്കതിനുള്ള വരുമാനമില്ല, ഐ കനോട്ട് മേക്ക് ഹിം സ്റ്റഡി ദേർ, ബിക്കോസ് അന്നത്തെ സമയത്ത് അവിടെ ഡൊണേഷൻ ചോദിക്കുന്നത് 10,000 റുപ്പീസാണ്. സോ മൈ ഡാഡ് സെഡ് നോ, ഐ കനോട്ട് ലെറ്റ് മൈ സൺ സ്റ്റഡി ദേർ. സോ അഗെയിൻ ദിസ് പാസ്റ്റർ ഫോഴ്സ് മൈ ഡാഡ് ടു ഗോ. ഇല്ല, പാസ്റ്റർ എങ്കിലും ഒന്ന് പോയി നോക്ക്.
ഹി ടുക്ക് മൈ ഫാദർ എല്ലാ സ്റ്റുഡൻസിനും 10,000 rupees ഡൊണേഷൻ മേടിക്കുന്ന ഐ സി സി സ്കൂളിൽ എനിക്ക് മാത്രം 1,000 rupees ഡൊണേഷനിൽ അഡ്മിഷൻ തന്നു. ആ 14 years ഓഫ് മൈ സ്കൂളിംഗ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് വൺ സിംഗിൾ സ്കൂൾ. ആൻഡ് ത്രൂ ഔട്ട് ഓൾ ദീസ് 14 years സ്കൂളിൽ പഠിത്തം തുടങ്ങി. സോ ഐ എം സ്റ്റഡിയിങ് വിത്ത് വെരി റിച്ച് കിഡ്സ്. ആക്ച്വലി ഐ എം സ്റ്റഡിയിങ് വിത്ത് എൻജിനീയേഴ്സിൻ്റെ മക്കള്, ഡോക്ടേഴ്സിൻ്റെ മക്കൾ, ലോയേഴ്സിൻ്റെ മക്കൾ, ഡയമണ്ട് മെർച്ചൻസ്, വെരി വെരി റിച്ച് ഇൻഫ്ലുവൻഷ്യൽ ഗുജറാത്തി പീപ്പിൾ, എൻ ആർ ഐ കിഡ്സ്. സോ ഐ മീൻ ഐ എം മിഡിൽ ഓഫ് ദം. സോ അവർ കുക്കീസ്, ദ ബ്രിങ് ബട്ടർ കുക്കീസ്, ദ ബ്രിങ് ക്രീം കേക്ക്സ്, ചീസ് കേക്ക്സ്. ആൻഡ് എന്നാലിപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നത് പാർലേജി. സോ വെൻ ഐ ടേക്ക് പാർലേജി ടു ദ ക്ലാസ് റൂം, ഞാൻ പാർലേജി ബിസ്ക്കറ്റുമായിട്ട് ക്ലാസ് റൂമിൽ പോകുമ്പോൾ കൂട്ടുകാർ പറയും, ലുക്ക് അറ്റ് കെസ്വിൻ, കുത്തേക്ക ബിസ്ക്കറ്റിലേക്ക്. കെസ്വിനെ കണ്ടോ, പട്ടിക്ക് കഴിക്കുന്ന ബിസ്ക്കറ്റുമായിട്ടാണ് കെസ്വിൻ സ്കൂളിൽ വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഹ്യൂമിലിയേഷൻ ദാറ്റ് ഐ യൂസ് ടു റിസീവ്. വീട്ടിൽ ചെല്ലും, വീട്ടിൽ ചെല്ലുമ്പോൾ ക്ലാസ്മേറ്റ്സ് പൊറോട്ട, ഐ മീൻ എവറിബഡി കംസ് വിത്ത് ഡിഫറെൻറ്റ് ക്വിസീൻ. ഐ ഗോ ബാക്ക് ടു ഹോം ആൻഡ് ദർ ഇസ് ദാൽ, എവറി ഡേ ദർ ഇസ് ദാൽ അറ്റ് ഹോം. സോ ഐ ആസ്ക് മൈ ഡാഡ്, നമ്മുടെ വീട്ടിൽ മാത്രമാണ് എല്ലാ ദിവസവും ദാലുള്ളത്, ബാക്കി എല്ലാവരുടെയും വീട്ടിൽ ദർ ഇസ് നോൺ വെജിറ്റേറിയൻ. സോ അന്ന് എൻ്റെ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞുതരും, ദറ്റ് കെസ്വിൻ കൺസിഡർ ഇറ്റ് ആസ് ഡാനിയൽസ് ഫുഡ്. ആ ദാലും ഡാനിയലും കൂടെ ഒരു റൈമിങ് ഉള്ള കാരണം പപ്പ ആ ചെറുപ്രായത്തിനോട് പറഞ്ഞിരുന്നു, ദാല് ഡാനിയലിൻ്റെ ഫുഡാണ്, അപ്പം മോൻ സ്തോത്രം പറഞ്ഞ് കഴിച്ചോളാം പറഞ്ഞു. സോ ഐ വാസ് പ്രിറ്റി സർപ്രൈസ്ഡ്, ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ വെരി ക്ലിയർലി അറ്റ് ദി ഏജ് ഓഫ് 5 പ്രോബബ്ലി, എനിക്കൊരു 5 വയസ്സായ സമയമായപ്പോഴത്തേക്ക് ഐ വാസ് വെരി പ്രൊഫിഷ്യൻറ്റ് ഇൻ ലാംഗ്വേജ്. Somehow I had the gift of language. I was very proficiently speaking Malayalam, English, Hindi, Gujarati. I am picking languages like anything. My teachers were surprised. My church members were surprised. Avan pappayude aduthu vannittu choikkum, pastor mone enduvaanu paranju kodukkunnu, mom pettanu bhashagal ellam padikkunnu. So my dad reminded them just one thing. The moment your kid starts learning ABCD, don't make him to learn ABCD from his English book. Ask him to hold the Bible and read verses out of it, and that's when the grace of God starts working. And I truly believe that, because probably when I look back into my childhood days, I used to read Bible more than my school books, because I was forced to read it. Probably I was forced to read it, actually. I mean, in the initial days I had no interest. I would be like, dad, it's the same story, I don't want to read it, but he has a cane in his hand and I cannot escape out of there, so I had to read it at all cost. So I started reading Bible at that tender age. Korchoda prayam jennu, I would be starting, so it was a pioneer ministry, or a pioneer ministry ayirunnu annu undayirunnathu. It was a new church. We got shifted to IPC church by the time. It was a new church. Papa thanne thodangiya oru pravarthanam. So visiting inu mailukal nadakkum, we will walk kilometers. And my dad will literally drag me according to speed. I am 3 or 4 years old probably, and he will drag me according to speed. And my mummy would be surprised that look at this small kid who is walking with his father. And oro kadailum de friend kuda pom, I'll be like, dad, I want that toy, that cloth. Avan pappa parayum, mone mon prarthiki, pappake paisa undaavumbo pappa medichu tharanu. So njan prarthikim, pinneyum korchu naal kaiya kadayude munnil kuda pom. സോ പപ്പ പിന്നെയും സെയിം ഡയലോഗ് കംസ് ഔട്ട്. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞാൽ കടയുടെ മുന്നിൽ കൂടെ പോകും, സെയിം ഡയലോഗ് കംസ് ഔട്ട്. അങ്ങനെ മടുത്തിട്ട് അവസാനത്തിൽ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, പപ്പ പപ്പയ്ക്ക് ഒരിക്കലും പൈസ ഉണ്ടാവത്തില്ലല്ലേ. ലൈക്ക് ഐ ലിറ്ററലി ആസ്ക് ദിസ് ടു മൈ ഡാഡ്, പപ്പ വൈ മണി ഈസ് നോട്ട് കമ്മിങ്, ഐ എം പ്രേയിങ് യു ആർ ആസ്കിങ് മീ ടു ഗെറ്റ് മണി, ടു പ്രേ ടു ഗെറ്റ് മണി, ബട്ട് വൈ മണി ഈസ് നോട്ട് കമ്മിങ്. അഗെയിൻ ഐ ഗ്രൂ അപ്പ്. സോ ദീസ് ആർ ഓൾ മൈ ഗ്രോത്ത് ഫേസസ്. അങ്ങനെ ഓരോ പ്രായത്തിലും പക്ഷേ ഐ ഹാപ്പൻ ടു സീ സെർട്ടൻ മിറക്കിൾസ് അറ്റ് ഹോം. ഞാൻ 4th class പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, ദേർസ് എ ഹ്യൂജ് എക്സ്പെൻസ് കമ്മിങ്, മൈ സ്കൂൾ അക്കാഡമിക് ഇയർ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്, ആൻഡ് ഐ വാസ് ഇൻ 4th grade അറ്റ് ദറ്റ് ടൈം. വി ഡോണ്ട് നോ ഹൗ ടു മീറ്റ് അവർ എക്സ്പെൻസസ്, ബിക്കോസ് മൈ ഫാമിലി വാസ് റണ്ണിങ് ഓൺ 3 rupees അമൂൽ താസ, ഇഫ് ഐ റിമെമ്പർ ഇറ്റ് വെരി വെൽ. യാ, അമൂൽ താസ 3 rupees സ്മോൾ മിൽക്ക് പാക്കറ്റ് ഓഫ് 200 ml, വിച്ച് വുഡ് ബി മെയ്ഡ് ഫോർ മീ ആൻഡ് മൈ മോം ആൻഡ് ഡാഡ് വുഡ് സർവൈവ് ഓൺ ബ്ലാക്ക് ടീ. ആൻ അനോണിമസ് ബെൽ കംസ് അറ്റ് അവർ ഡോർ സ്റ്റെപ്പ്. My mom opens the door and there's a postman. There's an anonymous money order in my dad's name and we don't know who is the sender, who has sent it. That was one of the miracle that actually did see from my eyes. Papa thirichu vandittu landline phone eduthu ariyavunnare ellarum vilichu nokki money order aichu, nobody. We still in the 2019 ay, it was 2004,
പതിനഞ്ച് വർഷം പിന്നിട്ടിട്ടും ഞാൻ കറിഞ്ഞൂടെ ഫ്രം വെയർ ദാറ്റ് മണി ഓർഡർ കെയിം. ഞങ്ങളുടെ കിച്ചണിലെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഓരോ കാസറോൾസിൻ്റെ ഉള്ളിൽ നിന്ന് 5,000 rupees ബണ്ടിൽസ്, 10,000 rupees ബണ്ടിൽസ് എക്സാക്ട്ലി വെൻ ദർ ഈസ് നീഡ്, ആവശ്യമുള്ളപ്പോൾ മാത്രം. ആൻഡ് ഐ ഡോ നോ ഫ്രം വെയർ ഇറ്റ് യൂസ് ടു കം, ബട്ട് എനിവേസ് ഐ വിൽ ഗോ ഫർദർ. ഐ സ്റ്റാർട്ടഡ് അറ്റൻഡിങ് ഹൈസ്കൂൾ. ഹൈസ്കൂൾ എത്തിയപ്പോഴത്തേക്കും യു നോ മൈ മൈൻഡ് വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ്. ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഐ ആം ഗോയിങ് ടു സ്റ്റേ പൂവർ ഫോർ ലൈഫ് ലോങ്. ഐ എം ഗോയിങ് ടു ബി പൂവർ ജസ്റ്റ് ബിക്കോസ് ഐ എം എ പാസ്റ്റേഴ്സ് സൺ. ഐ എം ഗോയിങ് ടു ബി പൂവർ, ഐ എം ഗോയിങ് ടു ബി ലുക്ക്ഡ് അപ്പോൺ ബൈ പീപ്പിൾ. ആൻഡ് യു നോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇന്ത്യയിലുള്ളവർക്കൊക്കെ അറിയാം, ഇന്ത്യയിലൊരു പാസ്റ്ററിൻ്റെ മകനായിട്ട് ജനിച്ചു വളരുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിശ്വാസികളെല്ലാവരും നമ്മളെപ്പോഴും സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് നീ പാസ്റ്ററിൻ്റെ മോനാ, നീ അത് ചെയ്യണം അത് ചെയ്യരുത്. ആൻഡ് ഐ യൂസ് ടു ബി സോ നോട്ടി, ഐ വാസ് എ വെരി നോട്ടി ഗായ് വൈൽ ഗ്രോയിങ് അപ്പ്. ബൈബിള് എന്നെ വായിപ്പിക്കും, ലൈക്ക് ഐ റെഡ് ദ ഹോൾ ബൈബിൾ ഫ്രം ജനസിസ് ടു റെവലേഷൻ പ്രോബ്ലി 3 times when I was in school. And I was in 3rd standard, I guess. ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ റീച്ച് ദ ബുക്ക് ഓഫ് എസെക്കിയേൽ. അപ്പം മമ്മി ഭയങ്കര വഴക്കും ഭയങ്കര ഡിസിപ്ലിനും ഭയങ്കര അടിയും, അടിയെന്ന് വെച്ചാൽ യു നൺ ഓഫ് യു ക്യാൻ ഇമാജിൻ. വീട്ടിൽ എന്ത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ എനിക്ക് അടി കിട്ടിയാണ് ഞാൻ വളർന്നത്. എനിവേസ് ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ് ടുഡേ. സോ അങ്ങനെ ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ റീച്ച് ദ ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 19. സോ ദാറ്റ് വാസ് എ, അങ്ങനെ ഞാൻ മമ്മിക്ക് ഡെയിലി ദൂത് കൊടുക്കാൻ തുടങ്ങി. എസെക്കിയേൽ 19:2 എഴുതിയിരിക്കുന്നത് നിന്റെ അമ്മ ആരാവുന്നു, ഒരു സിംഗി ആവുന്നു. സോ ജസ്റ്റ് ബിക്കോസ് മൈ മോം യൂസ് ടു ഹിറ്റ് മീ, ഐ യൂസ് ടു ടെൽ ദിസ് ടു മൈ മോം ദാറ്റ് നിന്റെ ഹു ഈസ് യുവർ മദർ, യുവർ മദർ ഈസ് എ ലയൺ, ദിസ് ഈസ് വാട്ട് ഐ വിൽ റീഡ് ഫ്രം മൈ ഇംഗ്ലീഷ് ബൈബിൾ. സോ മമ്മി വിൽ ബി ലൈക്ക് നീ എന്തോ വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. സോ മമ്മി വിൽ കോംപ്രിഹെൻഡ് ദാറ്റ്. ദെൻ മൈ ഗ്രാൻഡ് മദർ വുഡ് ബി ദയർ, ഷി വിൽ റീഡ് ഇറ്റ് ഔട്ട് ഇൻ മലയാളം ആൻഡ് എവരിബഡി വിൽ ബി ലൈക്ക് ലുക്ക് അറ്റ് ഇറ്റ്. So anyways, I want to move forward. I don't want to kill a lot of time. It was 14th vayasilana njan rakshikapadunnathu. I accepted Jesus in an ICPF camp at the age of 14. I decided to surrender my life for the Lord Jesus. It took me a lot of time. 12th vayasu modale pravachakanmarum upadeshimarum pastormarum veetil keeru varumbolella mon rakshikapetto illa rakshikapadunnille illa സ്നാനപ്പെടുന്നുണ്ടോ ഇല്ല. ദിസ് യൂസ് ടു ബി മൈ കോൾ ഓൾവേസ്. എന്തിനാണെന്ന് ചോദിക്കുക. അപ്പം ചില പാസ്റ്റേഴ്സ് കൊണ്ട് പറയും നിന്നെ ഞാൻ ദൈവവേലയ്ക്കായി കണ്ടിട്ടുണ്ടെന്ന് ദൈവാത്മാവിൽ പറയുന്നതെന്ന് പറയും. ഞാൻ അപ്പോഴും പറയും പാസ്റ്റർ എന്നെ കാണണ്ട. ദിസ് ഈസ് വാട്ട് മൈ റെസ്പോൺസ് വുഡ് ബി. ആൻഡ് മൈ മോം ആൻഡ് ഡാഡ് വുഡ് ബി ഇൻ ഷോക്ക്, ലൈക്ക് ഹീ ഈസ് എ പാസ്റ്റേഴ്സ് കിഡ് ആൻഡ് ഹി ഡസൻറ്റ് വാണ്ട്സ് ടു ബി എ പാസ്റ്റർ, ഹി ഡസൻറ്റ് വാണ്ട്സ് ടു ബി എ ഫുൾ ടൈം മിഷണറി. ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് എക്സ്, യു നോ, ദ കൈൻഡ് ഓഫ് സോൺ ഐ വാസ് ഇൻ ടു. ആൻഡ് ദാറ്റ്സ് ഹൗ one interaction in one camp made me think, made me realize that this is only one life and I better live it for Jesus rather than living it for myself. And I decided to follow Jesus. I told my dad, nan ente pidavinodu vandu paranju nan rakshikapettu enikku ippa snanapadanam. So anna nan 10th standard kirun samayam, appo pappa aadhim parane 10th class mark kittan anengi once snanapadanda. So this is the first statement from my dad. Then my dad told me, let me see your character for 6 months. I'm going to put you under scrutiny. You're going to be scrutinized for the next coming 6 months. And let me see what kind of character formation is happening in your life. So I was put under trial by my own dad for the remaining 6 months before I took water baptism. And it was in, after 6 months in year 2010, I took water baptism. I'm going to baptism continues, high school life finish. Well, I was not a school topper. I was just a little above average student. I finished science stream in school and I moved into college. Again, college il admission kittunnokke velli albhudangalayirun. It's all a long story. I moved to Tamil Nadu, south of India. South of India il padikkanayittu biomedical engineering padikkanayittu 2012 il aanu njan engineering studies nu vendi Salem ennu parane cheriya oru city ilotte povunnathu. So adum ende pradeeshagalellam thagirunna oru moment aayirun. I always wanted to study in a big city. So because my friends, they went to Manchester, they went to Montreal, they went to Boston, and Keswin, where is studying? I will get Facebook messages, Salem. So they will think it's a Salem in Minnesota, I guess. So they'll be like, okay, you're in America. And I'm like, no, in Tamil Nadu. Yeah. So this is how it was funny, you know. And mommy will be like, mommy, enoda nareyum parayum ninde kootukar ellarum videsha rajyangalil poi padichappo
നിന്നെ ദൈവം അവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദേർസ് ഡെഫിനറ്റ്ലി എ പർപ്പസ്, ദേർസ് എ റീസൺ ബിഹൈൻഡ് വൈ ഓൺലി യു എമോങ് അതർ 700 സ്റ്റുഡൻസ് ഔട്ട് ഓഫ് ദ 700 സ്റ്റുഡൻസ് ദറ്റ് ഗ്രാജുവേറ്റഡ് ഫ്രം മൈ സ്കൂൾ ഐ ആം ദി ഓൺലി വൺ ഹു വെന്റ് ടു a tier 2 engineering college in India where all my counterparts were studying either in Western countries or probably in tier 1 institutions in India. And my mom told me there's a purpose. There's a purpose behind this life and there's a purpose behind why you're studying there. Took me 4 years to complete 2016. So, you know, God definitely has a turning point. Devang in a jeevithakaalam mottham nammale trials, temptations, parishanangal, ബുദ്ധിമുട്ടുകളിൽ കൂടെ നടത്തില്ല ബിക്കോസ് ഗോഡ് ഈസ് ഡെഫിനറ്റ്ലി യൂസിങ് യു യു നോ ഹീസ് മോൾഡിങ് യു ടു കം ഔട്ട് ആസ് എ ബെറ്റർ പേഴ്സൺ സോ ദ മൊമെൻ്റ് ഐ വാസ് ഇൻ മൈ ഫൈനൽ സെമിസ്റ്റർ ഐ ഡോ നോ ഹൗ മിറക്കിൾ സ്റ്റാർട്ട് ജമ്പിങ് ലൈക്ക് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന വാചകങ്ങൾ 30 60 100 മേനിയായി ദൈവം അനുഗ്രഹിക്കുമെന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാം പാസ്റ്റർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ്ട് വർക്ക് ലൈക്ക് ബട്ട് ഐ ആക്ച്വലി ഹാപ്പൻ ടു സീ ദാറ്റ് I was never the smartest kid in my classroom but when I graduated from my university I was the best outgoing student of the batch I became the best engineering student of the year in Tamil Nadu and Pondicherry section of Institution of Engineers I cannot imagine how I got even that accreditation I got out as the best project presenter for Ministry of Small and Medium Enterprises in India and my project got a grant of 10 lakh rupees which my HOD got at the end of the day so There were miracles happening in my academics which I did not see for the previous 20 years, for the past 20 years in my life. I don't know, God decided to bring up his miraculous right hand at the right time. And out of all my batchmates in college, I was the first one to get placed with the highest placement package at a time where engineers were not getting job in India, at a time when demonetization took our economy to a really bad stage, at a time when job market was crippled, a small pastor's son studying in a tier 2 institution has got a good job and he's traveling all around India. So this was definitely a big miracle in my life. Njan idu orikkalum pratheeshichayillayirunnu. Again, 2 years passed. I was working in India. 2017, I moved to Qatar. Qatarilekku njan maari thamasichu. Qatarilu njan ekadesham oru varsham undayirunnu. 8 months before I came to UAE, The Lord blessed us as a family so much. എൻ്റെ 20-ാമത്തെ വയസ്സ് വരെ ഞാൻ ഫ്ലൈറ്റേൽ കയറിയിട്ടില്ല. ഇത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്ത് പറയാറുണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ ആകാശത്തിൽ കൂടെ പോകുമ്പോൾ ഞാൻ പപ്പയോട് ചോദിക്കും, ഡാഡ് ഹൗ ഇസ് ഇറ്റ് ലൈക്ക്? അതിൻ്റെ അകത്ത് ഹൗ ഇറ്റ് ഇറ്റ് ബി ലൈക്ക്? സോ മൈ ഡാഡ് വുഡ് എക്സ്പ്ലെയിൻ ബിക്കോസ് ഹി ഹാസ് ബീൻ ഓൺ ഫ്ലൈറ്റ് കപ്പിൾ ഓഫ് ടൈംസ്. ബട്ട് ഗോഡ് വാസ് സോ ഫെയ്ത്ത്ഫുൾ ദാറ്റ് ടുഡേ വെൻ ഐ സ്റ്റാൻഡ് ഐ കനോട്ട് കൗണ്ട് ഹൗ മെനി ഫ്ലൈറ്റ്സ് ഐ ടുക്ക് ഇൻ മൈ ലൈഫ്. God took me to 18 countries, 25 states across India, and none of them was either by train or bus. God took me all across flights because even the smallest desires that you have in your life, it's not that the desires that come out of lust for life or lust for money. It means that how valuable God takes your wishes into consideration when you go through a certain period of molding and you try to come out to be a better person. Today when I stand out here, even today I'm 24 years old. So, ഒരു 24 വയസ്സൊക്കെ ആകുമ്പോൾ മാതാപിതാക്കൾ ഓട്ടോമാറ്റിക്കലി യു നോ ദേ വോണ്ട് ഫോക്കസ് മച്ച് ഓൺ ദെയർ കിഡ്സ്. ഇന്നും എൻ്റെ മാതാവും പിതാവും ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഹൗ ഇസ് യുവർ ജോബ്? ദേ ഡോണ്ട് ആസ്ക്. ഹൗ മച്ച് മണി യു ആർ മേക്കിംഗ്? ദേ ഡോണ്ട് വോണ്ട് ടു നോ. വിച്ച് കാർ ഐ എം ഡ്രൈവിംഗ്? ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. വേർ ഐ എം ഫ്ലൈയിങ്? ദേ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. മൈ ഡാഡ് ആസ്ക് മീ ഓൾവേസ് 3 things. Are you having a fellowship over there? Number 1. Number 2, are you meditating the word of God on a daily basis? Number 3, do you have a prayer life? This has been the instruction that I have been receiving in my life since the time I was probably 2 or 3 years old. And today, even after reaching at age 24 and even after acquiring and achieving a lot of things, I mean, I had a lot of milestones set in my life when I look into in a worldly pattern. I achieved a lot of milestones. But even today, my parents don't care about them because my dad believes in investing in spiritual and divine things rather than being invested in worldly pleasures. So even today, when I say to my dad, Papa, njan oraichu jolikku poyilla, he would be like, it's fine. But if I tell him that I missed church for one day, I'm going to get one big handful from him. So today what I want to probably, you know, out of my testimony and experience,
what I want to tell probably the parents over here is that, you know, we might be very disappointed with our kids probably, like about their performance, about their discipline, about how things are not falling in the right place. But you know what? The right quotient to drive out the best is probably to train them in divine matters. Because my parents, ഞങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സ് എല്ലാവരും മക്കളെ ട്യൂഷൻ ക്ലാസ്സിന് വിട്ട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് മൈ ഡാഡ് ഐ യൂസ് ടു സ്റ്റഡി ഇൻ ദ ടഫസ്റ്റ് സിലബസ്. ഐ യൂസ് ടു സ്റ്റഡി ഇൻ ഐ സി എസ് ഇ ബോർഡ്, വിച്ച് ഇസ് ലൈക്ക് വേ ടഫർ ദൻ സി ബി എസ് ഇ ഓർ എനി ഇതർ കറിക്കുലം ഔട്ട് ദിയർ ഇൻ ഇന്ത്യ. മൈ ഡാഡ് വുഡ് സേ, ആരാധന കഴിഞ്ഞുള്ള ട്യൂഷൻ ബുക്കും മതി, ആരാധന കഴിഞ്ഞുള്ള പഠിത്തവും മതി, ലൈക്ക് ഗിവ് പ്രയോറിറ്റി ടു ഗാഡ്. ദിസ് വാസ് ദ ഗോൾ ദാറ്റ് ഡാഡ് സെറ്റ് ഇൻ മൈ ലൈഫ്. അറ്റ് ദ സെയിം ടൈം, at every turning point, my high school graduation, my college graduation, my job promotions, there was a mother behind me. She would never come outside the curtain. She would fast, probably Anjana auntie knows about her, she would fast for 21 days, 40 days non-stop. When I say non-stop, without a meal, she would fast so that her generations be blessed and be touched by the hand of God, so that I don't fall apart from the presence of God. So being parents, we play a very pivotal part. Sunday school, church pastor, everybody has very limited role. It is what we parents are the ones who spend maximum time with our kids. We train and mold them in the right way. They are definitely going to reach heights and they are going to be influential for the Lord. And at the same time, to the kids and to the young people, I just want to say one thing right now over here. No matter our goals are set on worldly things, we want to achieve this, we want to claim that milestone. What that stays forever is the divine things that, you know, God is supposed to give. Because the moment we prioritize spirituality over the world, that's when our life is on the right track. So today, let us determine whether it is on the right track or on the wrong track. And I request all of you to pray for me and for my parents. Innende madavum pidavum susrushikkunnathu IPC Gandhidham, pastor uncle jenichalana stalam. So my dad is ministering in IPC church over there, Gandhidham IPC church lana. They are doing well. My mom is not really keeping well since last few years actually. She has got cerebral hydrocephalus and spondylitis. But still, she has been very active in the field and in the missions area. So please continue to carry and uphold them in prayer. Please pray for me also. And thank you so much for hearing me out. And I really believe that, you know, my small experience sharing and testimony would be an inspiration and would be a source of encouragement and would build each one of you over here. Thank you so much for hearing me. Thank you, Pastor Uncle. Thank you, PIP.